ആറാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന 7 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിൽ ഒരെണ്ണത്തിൽ പോലും 2019 കോൺഗ്രസ്സിന് ജയിക്കാനായിരുന്നില്ല. പക്ഷേ ഇക്കുറി കഥ മാറും. ഇതിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി ചുരുങ്ങിയത് 8 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് 100% ഉറപ്പ്. എഴുതി വച്ചോളൂ. ഹരിയാന, ഡൽഹി, ബീഹാർ, ജാർഖണ്ഡ് ഈ 4 നിന്നാണ് കോൺഗ്രസ്സിന് മിനിമം 8 സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക. 0 to 8 വളർച്ച 6 കോൺഗ്രസ്സിനു മാത്രം സംഭവിക്കുന്നു. ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്ക് UPയിൽ നിന്നും ബംഗാളിൽ നിന്നും കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ നമുക്ക് 6 വിശദമായ അനാലിസിസിൽ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇവിടെ കോൺഗ്രസ്സിന് മാത്രം ഈ 6 8 അധികമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാഫ് വീണ്ടും താഴേക്ക് എന്ന സൂചന നൽകുന്നതാണ്. ഹരിയാനയിലാണ് കോൺഗ്രസ്സിന് ഈ 6 വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഹരിയാനയിൽ BJP തകർച്ചയിലാണ് എന്നും കോൺഗ്രസ് വളർച്ചയുടെ പാതയിലാണ് എന്നും കടുത്ത സംഖ്യകൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാകില്ല. അവിടുത്തെ സർക്കാർ തന്നെ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്ന സ്ഥിതിവിശേഷം. സഖ്യകക്ഷി അവരെ വിട്ടുപോയിരിക്കുന്നു. BJPയിൽ നിന്ന് വലിയ കുത്തൊഴുക്ക്, സിറ്റിംഗ് MPമാരടക്കം മുൻ കേന്ദ്രമന്ത്രിമാരടക്കം കോൺഗ്രസ്സിലേക്ക് എത്തുന്ന സാഹചര്യം. വലിയ തരംഗം കോൺഗ്രസ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും സമാനമായ ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കേണ്ടുന്ന ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് പ്രചരണ രംഗത്ത് നാം കണ്ട കാഴ്ചകളൊക്കെയും BJP നേതാക്കന്മാരെ വേദികളിൽ നിന്ന് ഇറക്കിവിടുന്നു, വഴിയിൽ തടയുന്നു, മാപ്പ് പറയിക്കുന്നു, BJPയുടെ പ്രചരണ വാഹനങ്ങൾ വലിച്ചുകീറി ആ വാഹനങ്ങളെ തിരിച്ചുവിടുന്നു, ചില ഗ്രാമങ്ങളിലേക്ക് BJPക്കാരെ വോട്ട് പിടിക്കാൻ പോലും കയറ്റാത്ത അവസ്ഥ, കർഷക സമരവും വനിതാ ഗുസ്തി താരങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളും തൊഴിലില്ലായ്മയും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഹരിയാനയിൽ. ഹരിയാന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കർഷക വിരോധം BJPക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. ജാട്ടുകളും ക്ഷത്രിയരും ഇടഞ്ഞു നിൽക്കുന്നത് BJPക്ക് ഉണ്ടാകുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. ഹരിയാനയിലെ 4 കോൺഗ്രസ് 100% വിജയം ഉറപ്പിക്കുകയാണ്. അത് ഹിസാറ്, സിർസ, റോത്തക്ക്, സോനിപത്ത് എന്നിവയാണ്. അതോടൊപ്പം അംബാലയിലും ഭിവാനിയിലും കോൺഗ്രസ്സിന് വലിയ മുൻതൂക്കമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 4 വിജയം, 2 ഒരു 50-50 ചാൻസിൽ കോൺഗ്രസ് നിൽക്കുന്നു. ചുരുങ്ങിയത് 4 ഹരിയാനയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകും. കഴിഞ്ഞ തവണ 0 എന്നത്. ഇനി 2 കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുള്ള ഇടം ഡൽഹിയാണ്. ഡൽഹിയിൽ ചാന്ദനി ചൗക്ക് മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും കോൺഗ്രസ് വിജയത്തിനടുത്താണ് എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. മനോജ് തിവാരിയെ സുന്ദരമായി പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടുകൂടി കനയ്യകുമാറിന് സാധിക്കുമെന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാനഘട്ടമെത്തിയപ്പോൾ കനയ്യകുമാർ മറ്റേ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ആളാണ് എന്നുള്ള നുണപ്രചരണവുമായി അവർ രംഗത്തെത്തിയത്. ആ നുണപ്രചരണത്തെയൊക്കെ ഒരു BJPയുടെ MPയുടെ ഭാര്യ തന്നെ മാധ്യമങ്ങളിലൂടെ പൊളിക്കുന്നത് ഡൽഹിയിൽ തരംഗമായി മാറുന്ന വീഡിയോയാണ്. ശരിക്കും ഈ JNUവിൽ അന്ന് പഠിച്ചിരുന്നതാണ് ഈ ലഡാക്കിലെ ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെട്ട BJP MPയുടെ ഭാര്യ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു, കനയ്യകുമാർ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, കനയ്യയെ അതിനകത്ത് പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യം. ആ MPയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവരിത് പറയുന്നത്. ആ വീഡിയോ ഡൽഹിയിലൊക്കെ വലിയ വ്യാപകമായി ഓടുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ 2 ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് വന്നാൽ അവിടെ മഹാരാജ്ഗഞ്ചിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടിരിക്കുന്നു. RJD കോൺഗ്രസ് സഖ്യത്തിന് അവിടെ സുന്ദരമായി വിജയിച്ചു കയറാം എന്ന അവസ്ഥ. RJDക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളും ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ റാഞ്ചി കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത സീറ്റായിരുന്നു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയത്. ഇത്തവണ JMMന് അനുകൂലമായ, സോറന് അനുകൂലമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നു. സ്ത്രീകൾക്കിടയിലും ആദിവാസികൾക്കിടയിലും ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ, BJPക്കെതിരായ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഉണ്ട്. അതുതന്നെയാണ് അവിടെ നിന്നുള്ള പ്രീപോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് അനുകൂലമായി ആ സീറ്റ് മാറും എന്ന് റാഞ്ചി.
അങ്ങനെയാണ് 8 സീറ്റുകൾ കോൺഗ്രസിന് ഉറപ്പിക്കാനാകുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഒരു ആം ആദ്മിക്ക് അനുകൂലമായ, അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷേ 3 സീറ്റുകളിലും, മത്സരിക്കുന്ന 3 സീറ്റുകളിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേരോട്ടമുള്ള ഇടങ്ങളാണ്, അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 8 സീറ്റുകൾ ചുരുങ്ങിയത് 10 സീറ്റ് വരെ ആകാവുന്ന സാഹചര്യം ഈ 6ാം ഘട്ടം കോൺഗ്രസ്സിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. 0-ൽ നിന്ന് അത് 1 ഉയർന്നാലും നേട്ടം, പക്ഷേ 1 8 ഉയരുന്നു. ചുരുങ്ങിയത് അത് 10 വരെ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്നതിൽ സുപ്രീംകോടതിയായിരുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ അവസാന ആശ്രയം. പക്ഷേ ഒരു വരട്ടു ന്യായം പറഞ്ഞ് സുപ്രീംകോടതി ഭംഗിയായി കൈകഴുകിയിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി 30 വരെ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അന്ന് SBIയോട് പറഞ്ഞത് പറ്റില്ല, ദിവസങ്ങൾക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ കൈമാറണം എന്നാണ്. SBIക്ക് ഗത്യന്തരമില്ലാതെ അത് അനുവദിക്കേണ്ടി വന്നു. അതുപോലെ ധീരമായ ഒരു നീക്കം, ഫോം 17C തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലും സുപ്രീംകോടതിയിൽ നിന്നുണ്ടാകും എന്നു കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. പോളിംഗ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് സുപ്രീംകോടതി ഈ കേസ് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം എന്ന നിലയിൽ മാറ്റിവെച്ചത്. പക്ഷേ അത് ഈ രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കുണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ല. കാരണം ഈ കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും പോളിംഗിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടുന്ന ഒളിച്ചുകളി അത് വല്ലാതെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇലക്ഷൻ ഡാറ്റ പോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് പ്രിസൈഡിംഗ് ഓഫീസർമാർ അവരുടെ ആപ്പുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ എല്ലാം സമാഹരിച്ച് പുറത്തുവിടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ പുല്ലുപോലെ നടക്കുന്ന കാര്യമാണ്. ഒരു അത്യാവശ്യം +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത്തരം ഡാറ്റകൾ എത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഒരു സമഗ്രമായ ഡാറ്റയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അറിവുണ്ടാകും. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് ശ്രമകരമായ ദൗത്യമെന്നാണ്. അവർ പോളിംഗ് പെർസെൻറ്റേജ് മാത്രമാണ് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമെങ്കിലും പുറത്തുവിടാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഓരോ ഘട്ടത്തിലെ പോളിംഗ് കഴിഞ്ഞും ആകെ പോൾ ചെയ്തവരുടെ എണ്ണത്തെക്കുറിച്ചോ എത്ര വനിതകൾ എത്ര പുരുഷന്മാർ വോട്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചോ ഉള്ള സമഗ്രമായ ഒരു ഡാറ്റ പുറത്തുവിടുന്നില്ല. 2014, 2019 ഒക്കെ അത്തരം ഡാറ്റകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നേരിട്ടൊരു അട്ടിമറി സാധ്യമാകില്ല എന്ന് ഉറപ്പായതോടെ അതിന് പുതിയ വഴികൾ തേടുകയാണ് എന്നുള്ള സംശയം തുടക്കത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ വോട്ടുകളുടെ എണ്ണത്തിൽ കൃത്രിമം ഉണ്ടാക്കുന്നത്.